വാദ്യഘോഷങ്ങളുമായി ബി ജെ പി പ്രവർത്തകർ തടിച്ചുകൂടിയ രാജ്ഭവന് മുന്നിലേക്ക് യെദ്യൂരപ്പ എത്തിയത് 8:50. അനന്ത്കുമാർ, സദാനന്ദഗൌഡ, പ്രകാശ് ജാവ്ദേക്കർ, ജെ പി നഡ്ഡ എന്നിവരടക്കം കേന്ദ്രമന്ത്രിസഭയിലെ വൻപടതനെ ഒപ്പമുണ്ടായിരുന്നു. ഗവർണർ വാജുഭായ് രൂതാഭായ് വാല ചൊല്ലിക്കൊടുത്ത സത്യവാചകം ഏറ്റുചൊല്ലി ദുഃഖനഗരെ സിദ്ധലിംഗപ്പ യെദ്യൂരപ്പ എന്ന ബി എസ് യെദ്യൂരപ്പ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. 1970 ആർ എസ് എസ് കാര്യവാഹകായി ശിക്കാരിപ്പുരയിൽ നിന്നും ബി ജെ പി രാഷ്ട്രീയത്തിലേക്കെത്തിയ യെദ്യൂരപ്പ കർണാടകത്തിലുടനീളം പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നയാളാണ്. മതന്യൂനപക്ഷ പദവി നൽകി കോൺഗ്രസ് ലിംഗായത്ത് സമുദായത്തെ കയ്യിലെടുക്കാൻ ഒരുങ്ങിയപ്പോൾ യെദ്യൂരപ്പ എന്ന ലിംഗായത്തിനെ മുന്നിൽ നിർത്തിയായിരുന്നു ബി ജെ പിയുടെ പ്രതിരോധം. മുഖ്യമന്ത്രിയായി 17 സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പിന് വളരെ മുന്നേ തന്നെ യെദ്യൂരപ്പ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു മുമ്പ് 2 ബി എസ് യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ടെങ്കിലും കാലാവധി തികയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോൺഗ്രസിന്റെ ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ യെദ്യൂരപ്പ എത്ര മണിക്കൂർ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാജ്ഭവനിൽ നിന്നും ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനോടൊപ്പം നദീറ, മാതൃഭൂമി.